നമ്മളുടെ ഭരണാധികാരികൾ അറിയേണ്ട ഒരു ധാർമ്മിക മൂല്യത്തിൻ്റെ ഒരു ഭാഗം. യഥാർത്ഥത്തിൽ അധർമ്മത്തിൻ്റെ പക്ഷത്താണ് ദുര്യോധനന്മാർ നിൽക്കുന്നത് എങ്കിലും ധർമ്മത്തിൻ്റെ പക്ഷത്താണ് പാണ്ഡവന്മാർ നിൽക്കുന്നതെങ്കിലും പാണ്ഡവന്മാരുടെ കൂട്ടത്തിൽ നിത്യവും ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു എങ്കിലും പാണ്ഡവന്മാർ ശ്രീകൃഷ്ണൻ്റെ അടുത്ത ബന്ധുക്കളായിട്ട് പോലും ഈ കുരുക്ഷേത്ര യുദ്ധസമയത്ത് ദുര്യോധനൻ വന്നു, അർജുനൻ വന്നു. യുദ്ധത്തിന് കുരുക്ഷേത്ര യുദ്ധത്തിന് സഹായം വേണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. രണ്ടുപേരോടും ചോദിച്ചു എന്താ വേണ്ടതെന്ന്. ദുര്യോധനാദികൾ പറഞ്ഞു അങ്ങയുടെ സൈന്യം വേണം എന്ന്. അർജുനൻ പറഞ്ഞു അങ്ങയെ വേണമെന്ന്. തുല്യമായിട്ട് നിങ്ങളെന്ത് ചോദിച്ചോ അത് കൊടുത്തു. രണ്ട് ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ഒന്ന് ആലോചിച്ച് നോക്കാം. അർജുനന് ദുര്യോധനന് ഒരു ലീഡർ എന്നുള്ള രീതിയിൽ, മാനേജർ എന്ന രീതിയിൽ, ഡയറക്ടർ എന്ന രീതിയിൽ ആ ജീവിതത്തിൻ്റെ അധാർമികതയെ ഇല്ലാതെയാക്കി ധാർമ്മികതയെ പ്രതിഷ്ഠിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ, അവതാരം എന്ന രീതിയിൽ, നീ എൻ്റെ ശത്രുവാണ്, അതുകൊണ്ട് നിനക്ക് ഞാൻ എന്നും ശത്രുത്വമായിരിക്കും, നീ എൻ്റെ മിത്രമാണ്, അതുകൊണ്ട് ഞാൻ എല്ലാം നിനക്ക് വാരിക്കോരി തരും എന്ന് പറയുന്ന ആ ഒരു വീക്ഷണവും, ശത്രുവും ഇല്ല മിത്രവും ഇല്ല, അങ്ങനെ ഒരവസ്ഥ, സമശത്രൗച മിത്രൈച തഥാമാന അപമാനയോഹു സമശത്രൗച മിത്രൈച. നമ്മുടെ കേരളത്തിലെ ഭരണാധികാരികൾ അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു. ഭാരതത്തിലെ ഭരണാധികാരികൾ അങ്ങനെയായിരുന്നെങ്കിൽ എനിക്കിഷ്ടമുള്ളവന് എന്ത് തോന്നിവാസവും എന്ത് നികൃഷ്ട നീച കർമ്മവും ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്ത് സംരക്ഷിക്കുക. എനിക്കിഷ്ടമില്ലാത്തവനെ, അവൻ എത്ര നന്മ നിറഞ്ഞവനാണെങ്കിലും അവനെ കൊന്നു കൊല വിളിക്കുക. ഇഷ്ടമുള്ളവനും ഇഷ്ടമില്ലാത്തവനും എന്നുള്ള തിയറി അനുസരിച്ചിട്ടാണ് ഭരണാധികാരികൾ പോകുന്നത്. അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റുള്ളവർ പോകുന്നത്, അവരുടെ ശാസനം അനുസരിക്കുന്ന പോലീസും ഒരു പരിധിവരെ കോടതി വരെയും പോകുന്നത്, എനിക്കിഷ്ടമുള്ളവര് എനിക്കിഷ്ടമില്ലാത്തവര്, എനിക്കിഷ്ടമുള്ളത് എനിക്കിഷ്ടമില്ലാത്തത്, എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടാത്തത്, അവിടെ ധർമ്മത്തിന് എന്ത് മൂല്യമാണ് ഉള്ളത്, ഇത് ധാർമ്മികത, ഇത് സത്യം, മറ്റേത് അധാർമ്മികത, അസത്യം. അത് തിരിച്ചറിയാൻ പറ്റാത്ത ഭരണാധികാരികൾക്ക് എത്ര ഉപദേശികളുണ്ടെങ്കിലും എത്ര ഉപദേഷ്ടാക്കളുണ്ടെങ്കിലും എന്നും രാജ്യത്തിനും അവരുടെ കുടുംബത്തിനും അവർക്കും അവരുടെ പ്രസ്ഥാനത്തിനും അവരുടെ സ്ഥാപനത്തിനും അവരുടെ സംഘടനയ്ക്കും അതൊരു ഭാരമായിരിക്കും, അവഹേളനമായിരിക്കും, അപകീർത്തികരമായിരിക്കും, അത് നശീകരണാത്മകമായിരിക്കും, നാശോന്മുഖമായിരിക്കും. യഥാർത്ഥത്തിൽ ആ കൃഷ്ണൻ്റെ വരി നോക്കുക. സമശത്രൗച മിത്രേച തഥാ മാന അപമാനയോഹോ ശീത ഉഷ്ണ സുഖ ദുഃഖേഷു സമസംഗ വിവർജിത. യഥാർത്ഥത്തിൽ ഒരു 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 നേതാവിന് എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. എല്ലാവരിലും നന്മകളുണ്ട്, എല്ലാവരിലും തിന്മകളുണ്ട്, എല്ലാവരിൽ നിന്നും എടുക്കേണ്ടതുണ്ട്, പലരിൽ നിന്നും എടുക്കാൻ പാടില്ലാത്തതുമുണ്ട്. എടുക്കേണ്ടതുണ്ട്, എടുക്കാൻ പാടില്ലാത്തതുണ്ട്, സ്വീകരിക്കേണ്ടതുണ്ട്, സ്വീകരിക്കാൻ പാടില്ലാത്തതുണ്ട്, കൊടുക്കേണ്ടതുണ്ട്, കൊടുക്കാൻ പാടില്ലാത്തതുണ്ട്. ഇങ്ങനെയുള്ള ലോകത്തിൽ അൺബയസ്ഡ് ഇംപാർഷ്യൽ നോൺ ലീനിയന്റ് ആയിട്ട് നമ്മൾ പോവാണെന്ന് വിചാരിക്കുക. വാശി, പക, വിദ്വേഷം, അഹങ്കാരം, അസൂയ കുറേയൊക്കെ ഭരണാധികാരികൾക്ക് ഒഴിവാക്കാവുന്നതാണ്. സാധാരണ മനുഷ്യർക്ക് അത് പറ്റിയെന്ന് വരില്ല. പ്രതിജ്ഞ എടുക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഭരണത്തിലേക്ക് കയറുമ്പോൾ. അപ്പോൾ ഓർമ്മിക്കാനുള്ളത്, ഈ ഇന്ന് ഈ കേരളത്തിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചവിട്ട് നാടകങ്ങളെല്ലാം എൻ്റെ ആൾക്കാർ, എനിക്കെതിരെ നിൽക്കുന്ന ആൾക്കാർ, എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടാത്തത്, എനിക്കിഷ്ടമുള്ളത് എനിക്കിഷ്ടമില്ലാത്തത്, അവിടെ ധർമ്മത്തിനും അധർമ്മത്തിനും സത്യത്തിനും അസത്യത്തിനും നീതിക്കും അനീതിക്കും ന്യായത്തിനും അന്യായത്തിനും ഒരു സ്വാധീനവും ഇല്ലാത്ത വ്യക്തികൾ കയറി പോകുമ്പോൾ സമൂഹം കാർക്കിച്ച് തുപ്പുന്നത് സ്വീകരിക്കേണ്ടി വന്നിട്ടും നമ്മൾ വികാരമില്ലാതെ പോകുന്നു. വിചാരം പണ്ടേയില്ല. യഥാർത്ഥത്തിൽ ഓർമ്മിക്കുക, നമ്മൾ രാമായണം പഠിക്കുന്നത്, മഹാഭാരതം പഠിക്കുന്നത്, ഭഗവത്ഗീത പഠിക്കുന്നതുമൊക്കെ ഒന്ന് സ്വർഗത്തിലേക്ക് പോകാനൊന്നുമല്ല, അതൊക്കെ ഈ ജീവിതത്തിൽ അതാത് ദിവസങ്ങൾ
അതാത് മണിക്കൂറുകളും അതാത് മിനിറ്റുകളും നമ്മൾ ചെയ്യുന്നത് ലോകം മുഴുവനും കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. സാക്ഷരത 100% ഉണ്ട് ഒരു കേരളത്തിൽ. വിവേകവും ബുദ്ധിയും കുറവാണെങ്കിലും അതുള്ളവരും വളരെ കുറവല്ല. അതുകൊണ്ട് ചിന്തിക്കാനുള്ളത് ഏത് ശരി ഏത് തെറ്റ്, ഏത് വേണ്ടത് ഏത് വേണ്ടാത്തത്, ഏത് എനിക്ക് ശരി എനിക്ക് തെറ്റ്, ഏത് എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ട അല്ല. ഈ ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നുള്ളത് ഇല്ല. ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം, നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം, പ്രസ്ഥാനത്തിന്റെ മുകളിലിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ബാക്കി സമൂഹത്തിന് നേതൃത്വം നൽകുന്ന വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം, അവരാർക്കാണോ നേതൃത്വം നൽകുന്നത്, അവർ ചെയ്യുന്നതും പറയുന്നതും ഏത് സമൂഹമാണോ കേൾക്കുന്നത്, അവർക്ക് ബോധ്യപ്പെടണം ഇയാള് യഥാർത്ഥത്തിൽ പാർഷ്യാലിറ്റി ഉള്ള ആളല്ല, വിഭാഗീയതയുള്ള ആളല്ല, അതുപോലെ തന്നെ സ്വജനപക്ഷപാതമുള്ള ആളല്ല എന്ന് തിരിച്ചറിയണം. ഏതായാലും കഴിഞ്ഞ കുറേ ദിവസം നടക്കുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു ഒരു വഴിത്തിരിവിന് മാറ്റം വരത്തക്ക വിധത്തിലുള്ള ഒന്നാണെന്ന് തോന്നുന്നു. കൃഷ്ണൻ്റെ വരി നോക്കുക, എനിക്ക് വേണ്ടി ചെയ്യുന്നതിന് പകരം രണ്ട് വിഭാഗത്തിനും തുല്യമായിട്ട് അവർ ചോദിച്ചത് കൊടുത്തു. ആയുധമെടുക്കാത്ത കൃഷ്ണൻ പാണ്ഡവരുടെ കൂട്ടത്തിൽ, ആയുധമുള്ള സ്വന്തം സൈന്യം കൗരവർക്ക് വിട്ടുകൊടുത്തു. ലോക ചരിത്രത്തിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഒന്നാണ്. ശ്രീകൃഷ്ണൻ ആരാധ്യനാവുന്നത് ഇങ്ങനെയുള്ള മാതൃക ലോകത്തിന് കൊടുത്തത് കൊണ്ടാണ്. ഇതാണ് ധർമ്മം.